السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد قال الله سبحانه وتعالى إن أوتيت من العلم إلا قليلا صدق الله ستيج الوبشترايا ബഹുമാന്യരായ മാന്യ മഹത്തുക്കളെ, സദസ്സിൽ സന്നിധരായ മൂമിനികളെ, ഞാൻ ആരെ പേരും എടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഒരുപാട് ആളുകൾ ഇവിടെ അഭിസംബോധന ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ ചില ആൾക്കാരെ പേരും എനിക്കത്രത്തോളം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചാളെ പറഞ്ഞ് കുറച്ചാളെ പറഞ്ഞില്ല എന്ന് വരണ്ട. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് രണ്ട് രീതിയിലുള്ള സന്തോഷമുണ്ട്. ഒന്ന്, ഒരു പുസ്തക പ്രകാശന ചടങ്ങ് എന്നത്, അത് എൻ്റെ ഒരു സബ്ജക്റ്റാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ 48 പുസ്തകങ്ങൾ ഇതിനകം എഴുതി പ്രകാശനം ചെയ്തിട്ടുണ്ട്. അത് പ്രകാശനങ്ങളൊക്കെ ഒരു ചടങ്ങായിക്കൊണ്ടാണ് നടത്താറുള്ളത്. അതുമാത്രമല്ല, ഈ രണ്ട് പുസ്തകങ്ങളും ചരിത്രപരമായ പുസ്തകങ്ങളാണ്. എൻ്റെ പുസ്തകങ്ങളും അധികവും ചരിത്രപരമായ പുസ്തകങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ എനിക്ക് ഇതിൽ സംബന്ധിക്കുന്നതിൽ ഒരു സന്തോഷം. രണ്ടാമത്തെ സന്തോഷം, ഈ പുസ്തകം എഴുതിയ ആൾ ആരെപ്പറ്റിയാണോ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി, ആരാണോ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്ന ആ വ്യക്തി, ഈ മൂന്നാളുകളും ഞാൻ വളരെ അടുത്ത് ബന്ധപ്പെട്ട ആളുകളാണ്. ഒരു ഇറ്റിഫാക്കാണ്, അങ്ങനെ എല്ലാം കൂടി ഉണ്ടായിക്കോളന്നില്ല. എന്നോട് ഓർമ്മപ്പെടുത്തിയ കാര്യം ഷെയ്ഖ് മൗലാന സക്കരിയ സാഹിബ് അവരെ പറ്റി പരിചയപ്പെടുത്താനാണ്. ഒരുപക്ഷെ എൻ്റെ സമപ്രായക്കാരായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും അവർക്ക് ഒരുപക്ഷെ കാണാനുള്ള അവസരം ഉണ്ടാവില്ല. ഞാനൊരു ചെറുപ്പം മുതലേ ഒരു കറങ്ങിയാണ്. അതുകൊണ്ട് എവിടേക്കാണ് മഹാന്മാരുള്ളതെങ്കിൽ അതൊക്കെ എനിക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സക്കരിയ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം മഹാനവകളെ പറ്റി പറഞ്ഞാൽ 1898 മുസഫർ നഗർ ഡിസ്ട്രിക്റ്റിലെ കാന്തല എന്ന സ്ഥലത്താണ് മഹാനവകളുടെ ജനനം. ആ കാന്തലയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് കാന്തലവി എന്ന് പറയുന്നത്. പക്ഷേ ജനനം അവിടെയാണെങ്കിലും മഹാനവകളുടെ പ്രിയപ്പെട്ട ഗുരു, അവരുടെ ആ അനുഗ്രഹം എല്ലാം തേടിക്കൊണ്ട് പിതാവിൻ്റെ ഒരു ഉസ്താദ് എന്നൊക്കെ നിലയിൽ ഗംഗോഹിലാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം കഴിച്ചുകൂട്ടിയത്. അത് കഴിഞ്ഞ് 50 വർഷക്കാലം സഹാറംപൂരിലായിരുന്നു. അത് കഴിഞ്ഞ് 20 വർഷക്കാലം മദീനയിലുമായിരുന്നു. ഇങ്ങനെ മഹാനവരുടെ ജീവിതം 3 ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തിൻ്റെ ഇടയിൽ മഹാനവരുകൾ ഒരുപാട് സേവനങ്ങൾ ചെയ്തു. അവിടേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരാളെ മതേ പറയുമ്പോൾ നമ്മൾക്കതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് എല്ലാവർക്കും വിജ്ഞാനവേദിയിൽ പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഔജസുൽ മസാലിക്ക് എന്ന് പറയുന്ന കിതാബ് വേൾഡ് ഫേമസാണ്. ബൈറൂത്ത് എന്ന് വരെ അതിന് പ്രിൻറ്റിങ് ഉണ്ട്. അത് ഈ മഹാനവർ ഉണ്ടാക്കിയതാണ്. 6 വാല്യങ്ങളാണ്. മുവത്തക്ക് അറിയപ്പെടുന്നൊരു ഷറഹായിട്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ ഔജദുൽ മസാലിക്ക. അപ്പോൾ മഹാനവരുടെ ജീവിതകാലം ഗംഗോഹിൽ പഠനം, അതിൻ്റെ ശേഷം പിന്നെ മഹാനായ മൗലാന ഖലീൽ അഹമ്മദ് അമ്പേട്ടവിയിൽ നിന്ന് തുർമദിയും ബുഖാരിയും ഒന്ന് റീപഠനം നടത്തി ഒരു ബർക്കത്തിന് വേണ്ടി. അതിൻ്റെ ശേഷം പിന്നെ സുദീർഘമായ 1/2 കാലം സഹാറംപൂരിലെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയിരുന്നു. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഹജ്ജ് കർമ്മം നിർവഹിച്ചു. 1967 ഹജ്ജ് കർമ്മത്തിൽ മഹാനായ നദീബ് സാഹിബും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2 20 വർഷക്കാലം മഹാനവകൾ മദീനയിലായിരുന്നു. ആദ്യം മദീനയിൽ കുറച്ച് താമസിച്ച് വീണ്ടും നാട്ടിൽ തിരിച്ചു വന്നു. കാരണം നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകാൻ വേണ്ടി നാട്ടിൽ തിരിച്ചു വന്നു. വീണ്ടും അവിടെ പോയി. ആ പോയ സമയത്ത് 1977 1975 മഹാനവകൾ സഹാർമൂരിൽ വന്നു.
അന്ന് വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായിന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അറിയാത്ത കാര്യമാണ്. 1980 79 80 81 ഞാൻ ദൈവബന്ധ് ദാറുലൂമിൽ പഠിക്കുന്ന കാലമാണ്. ആ കാലഘട്ടത്തിലാണ് അവിടുത്തെ 100-ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. അന്നത്തെ ഒരു വളണ്ടിയറായിരുന്നു ഞാൻ. ഷെയ്ഖ് ഹസൻ ഹദ്രത്ത് അതുപോലെ തന്നെ നൂഹ് മൗലാന അവരൊക്കെ കൊണ്ടിറങ്ങിനെ ഞാനായി. ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഒരിക്കൽ 1981 മഹാനായ ഷെയ്ഖുന സഹാറംപൂരിൽ വന്നു. സഹാറംപൂരിൽ വന്ന് ഒരു വെള്ളിയാഴ്ച മഹാനവർകൾ ദൈവബന്ധിൽ വന്നു. ദൈവബന്ധിൽ വന്ന് അവ ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച രാവിലെ ഒരു ഖബർ സിയാറത്തിന് പോകും. ഖാസിം നാനോത്തുവി അതുപോലെയുള്ള എല്ലാ മഹാന്മാരും ഖബർ സിയാറത്തി, അവിടെയുള്ള ആളുകളൊക്കെ സിയാറത്ത് ചെയ്യും. അല്ലാതെ സിയാറത്ത് വിരോധികളൊന്നുമല്ല, പല ആളുകൾക്കൊന്നും മനസ്സിലാക്കാതെ പല രീതിയിലും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സിയാറത്തിന് ദൈവബന്ധിലെ കുട്ടികൾ ധാരാളം പോകും. ബഹുമാനം കുറച്ച് കൂടുതലാണ് അവിടെ. നമ്മളിപ്പോൾ സാധാരണ ഖബറിങ്ങൾ പോകുമ്പോൾ ചെരുപ്പൊക്കെ ഇട്ടല്ലേ പോവുക. ഇവർ ചെരുപ്പ് ഒരു മറഹൽ അങ്ങേപ്പുറം കൈശിച്ചിട്ടാണ് ഖാസിം നാനോത്തുവിൻ്റെ ഖബറിങ്ങേക്കൂടെ പോകൽ. അങ്ങനെ ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ മഹാനവറുകൾ ഇരിക്കുകയാണ് ഖബറിങ്ങൾ. മുറാഖബ എന്ന് അതിന് പേര് പറയാം. 2 മണിക്കൂർ ഇരുന്നു എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്ന് മുസാഫ ചെയ്തു മാറ്റാം. ഞാൻ എന്താ മൂപ്പരോട് ചോദിക്കാം, മൂപ്പര് അന്ന് തന്നെ 10-85 വയസ്സായിരിക്കും, ഞാനാണെങ്കിൽ 10-25 വയസ്സിൻ്റെ താഴെ. എന്ത് ക്ഷേമാന്വേഷണം നടത്തുന്നതൊന്നും സാധ്യമല്ലല്ലോ. ചെന്നു മുസാഫ ചെയ്തു. പിന്നെ കണ്ടിട്ടുണ്ടായില്ല, അടുത്ത വെള്ളിയാഴ്ച സഹാറംപൂരിൽ ഹദീസുൽ മുസൽസലാത്ത് എന്ന് പറയുന്ന മുസൽസലായ ഹദീസുകളുടെ ഒരു റിവായത്ത് നടക്കുന്നുണ്ട്. അത് ഷെയ്ഖുൽ ഹദീസ് സക്കരിയ സാഹിബാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, തെക്കന്മാരുണ്ട് വടക്കന്മാരുണ്ട് എല്ലാവരും ഉണ്ട്, എടാ ആരെങ്കിലും ഒരാൾ പോരി എൻ്റെ ഒപ്പം സഹാറംപൂരിക്ക്. ഒറ്റ കുട്ടിയും പോകുന്നില്ല, കാരണം ഒന്നാമത് ദാരിദ്ര്യം, പല ആൾക്കാരും ബസ്സിന് വരെ പൈസ ഉണ്ടാവില്ല. ഏതായിരുന്നാലും ഞാനും 1-2 യു പിക്കാരായ കുട്ടികളെ കൂട്ടി പോയി. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്നറിയോ? ഈ ഹദീസുൽ മുസൽസലാത്ത് എന്ന് പറഞ്ഞ ഈ ഹദീസ് എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ ഹദീസ് വന്നിരിക്കുന്നത് എങ്കിൽ അതുപോലെ റിവായത്ത് ചെയ്യല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാനവകൾ മദീനയിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ ചാക്ക് ഈത്തപ്പഴവും ഒരു വലിയ സംസമിൻ്റെ കേനുവിറ്റ വരിക. അതെന്തിനാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ഈ ഈത്തപ്പഴം ഫുള്ളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സംസമും കുടിക്കും. അതുപോലെ മൻ സാഫഹനി ഔ സാഫഹ മൻ സാഫഹനി ദഹലൽ ജന്ന എന്ന ഹദീസ് ചിലപ്പോൾ വഴിഫായിരിക്കാം, എന്തായിരുന്നാലും ഒരു ഹദീസുണ്ട്. മൻ സാഫഹനി, ഒരാൾ എന്നെ മുസാഫഹ ചെയ്താൽ, ഔ സാഫഹ മൻ സാഫഹനി, അല്ലെങ്കിൽ എന്നെ മുസാഫഹ ചെയ്തവനെ മുസാഫഹ ചെയ്താൽ ദഹൽ ജന്ന. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് ഓതുന്ന സമയത്ത് എല്ലാവരും പോയിട്ട് മൂപ്പരെ കൈ മുസാഫ ചെയ്യുക, 3 വട്ടം അങ്ങനെ പിടിക്കും. അങ്ങനെ ഞാനൊക്കെ മുസാഫ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, മഹാനവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പരമാവധിയിലാണ്. അതിൻ്റെ പേരിൽ തങ്ങളുടെ പേര് പറയാൻ പോലും സാധ്യമല്ല. ഇതിപ്പോൾ എൻ്റെ അനുഭവമാണ്, എനിക്ക് അനുഭവം പറഞ്ഞതിന് വിരോധമല്ലോ. തങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബിവ മൗലായാവ മുസ്തനദി എന്ന് പറഞ്ഞു കാണ്ട് 8-10 സിഫത്തുകൾ കൂട്ടിയിട്ട് മുഹമ്മദിൻ എന്ന് പറഞ്ഞു കാണ്ട് ഒരൊറ്റ കരച്ചിൽ. പിന്നെ അന്ന് മൂപ്പര് ക്ലാസ് എടുത്തിട്ടില്ല. പിന്നെ മൂപ്പര് ശിഷ്യൻ മുഹമ്മദ് യൂസുഫ് സാഹിബ് അവർക്കാണ് ക്ലാസ് എടുത്തത്. അങ്ങനെ ഈ ഹദീസുൽ മുസൽസലാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഒരുത്തര പോകുന്നൊരു ഒരു കിതാബാണ്. അതിന് സനദും ഉണ്ട്, ഞങ്ങൾക്കൊക്കെ സനദ് കിട്ടി. മഹാനായ ഷെയ്ഖുന അതിൽ ഒപ്പിട്ടും തന്നു. അങ്ങനെ മൂപ്പരെ കൈപ്പടയിൽ ഒപ്പിട്ട ഒരു സനദ്. അല്ലാതെ എനിക്ക് ബയ്യത്തൊന്നുമില്ല. നേരെ മുത്ത് സൂചിപ്പിച്ച പോലെ മൂപ്പരെ നിന്ന് കുറച്ച് പഠിച്ചു, ഒരു ക്ലാസ്. അങ്ങനെ ഞാൻ പോലും ചെയ്തു, മനസ്സിലായില്ല. അതാണ് പക്ഷെ അന്നത്തെ അവിടുത്തെ അവസ്ഥ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മഹാനവറുകളിൽ നിന്ന് മന്തിരിച്ചൂതിയ വെള്ളത്തിന് വേണ്ടി സഹാറംപൂർ അങ്ങാടിയിൽ നീണ്ട ലൈന. പോലീസാണ് നിയന്ത്രിക്കുന്നത്, പാകിസ്ഥാനിൽ നിന്നാണ് വണ്ടികൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വണ്ടി വന്ന് ഒന്നാഴ്ച സഹാറംപൂർ അങ്ങാടിയിൽ നിൽക്കുക. എന്നിട്ട് മൂപ്പരെന്താ ചെയ്യണത്? ഒന്നുമില്ല, കുപ്പിണ്ടെടുക്കും. ഷു ഷു ആകെ
പതിനായിരക്കണക്കിൽ ബോട്ടൽ വെള്ളം മന്തിരി ചൂതി കൊടുത്തു. പിന്നെ മുസാഫഹയും ബയ്യത്തും കാര്യങ്ങളും ഇങ്ങനെ ആ പ്രസരിപ്പുള്ള മുഖം കണ്ടാൽ സ്വാഭാവികമായും ഒരു ഈമാനികമായ ഒരു പ്രസരിപ്പ് മുഖത്തിൽ നിന്നിങ്ങനെ ഇതാക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത്ര വലിയ വ്യക്തിത്വത്തിൻ്റെ ആളാണ്. അപ്പോൾ മഹാനവറുകളെ കാണാൻ കഴിഞ്ഞു, മുസാഫയെ ചെയ്യാൻ കഴിഞ്ഞു, മൂപ്പരൊരു ക്ലാസ്സിലിരിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സൗഭാഗ്യമുള്ളത് കൊണ്ട് മഹാനവറുടെ ആ പുസ്തകം അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷമുണ്ട്. രണ്ടാമത് നദീബി സാഹിബ്. നദീബി സാഹിബ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഒരു പ്രതിഭയാണ്. എന്താന്ന് പറഞ്ഞാൽ മാതാ ഹസിറൽ ആലം ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്ന പുസ്തകത്തിന് 40 ട്രാൻസ്ലേഷൻ ഉണ്ട് ഈ ലോകത്ത്, 40 ട്രാൻസ്ലേഷൻ. ഇങ്ങനെ ഇന്ത്യയിൽ വേറെ ഒരാൾക്ക് ഈ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ഭാഷയിലും, മലയാളത്തിലുണ്ട്, മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ എന്താണ്, മാതാ ഹസ്റ ലാല ബിൻഹിതാത്തിൽ മുസ്ലിങ്ങളുടെ അധോഗതി കൊണ്ട് ലോകത്തിന് എന്ത് സംഭവിച്ചു, ആ ഉണ്ട്, അതടക്കം ഒരുപാട് പുസ്തകങ്ങൾ, അതും തന്നെ വളരെ കനപ്പെട്ട പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞു. ഞാനും മഹാനവറുകളുമായിട്ടുള്ള ബന്ധം, ഒരു ആഴ്ചക്കാലം ഞാൻ ഈ ലക്നൗവിൽ താമസിച്ചിട്ടുണ്ട്. താമസിക്കാൻ ഒരു കാര്യത്തിന് വേണ്ടി പോയത് 83. അപ്പോൾ അന്ന് ഞാൻ കടമേരി കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നദീബി സാഹിബ് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദർശിച്ചപ്പോൾ ഒരു റിപ്പോർട്ട് എഴുതിയിരുന്നു ഇങ്ങനെ സന്ദർശിച്ചു എന്നുള്ളത്. അപ്പോൾ അത് വേറൊരു ലെറ്റർ പേഡിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അങ്ങനെ ഇന്നവിടുത്തെ ഗസ്റ്റായിട്ട് സ്വീകരിച്ചു. ഉത്തരേന്ത്യയിലൊക്കെ പോയൊക്കെ അറിയാം, ഗസ്റ്റായിട്ട് സ്വീകരിച്ചാൽ നല്ല ചപ്പാത്തി മാട്ടിൻ്റെ കറിയും കിട്ടും, ഗസ്റ്റായിട്ടില്ലെങ്കിൽ പോത്തിൻ്റെ കറി മറ്റേ ഉണക്ക റൊട്ടിയെ കിട്ടുള്ളൂ. അങ്ങനെ 5 ദിവസം ആ നദീബി സാഹിബിൻ്റെ അവിടെ എത്തുകയും മഹാനവറുകളുടെ ക്ലാസ്സല്ല, മഹാനവറുടെ ഉപദേശങ്ങളാണ് ദിവസം ഉണ്ടാവും മജ്‌ലിസ്. ആ മജ്‌ലിസിൽ ഇരുന്നാൽ പലതും കേൾക്കാം. ഒരിക്കൽ ചെന്നപ്പോൾ മൂപ്പർ ഇങ്ങനെ കിതാബ് പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനൊന്ന് ചോദിച്ചു, മറ്റേ ഷെയ്ഖ് മൂപ്പർ സക്കരിയ സാഹിബായിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു വിദ്യാർത്ഥിയല്ലേ, ഒരു സംസാരിക്കേണ്ട അവസ്ഥയിലല്ലേ, ഇപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കും, അന്നിപ്പോൾ നമ്മൾ സംസാരിക്കുക, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു അതബുകേടല്ലേ. നദീബി സാഹിബായിട്ട് അങ്ങനെയല്ല, ഞാൻ ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ സംസാരിച്ചു. ഇനി നിങ്ങൾ നാട്ടിൽ വരുമോ, നാട്ടിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് വരണം. അപ്പം എന്നോട് പറയാൻ, യാ ബുനയ്യ അന ഫൗക്കസ് സബീൽ കൈ ഫഖ്ദിർ അന ഖൂൽ അന അജ്സി. ഏയ് എൻ്റെ മോനെ, എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, ഞാൻ എങ്ങനെ പറയും? അപ്പോൾ പിന്നെ വന്നു ഇപ്പോൾ 1985 നമ്മളെ മുതലക്കുളം മൈതാനിയിലുള്ള ആ എല്ലാവരുടെയും സംയുക്തമായ പരിപാടിയിൽ വന്ന് 1985. അപ്പോൾ ഈ രീതിയിൽ മൂപ്പര് നമുക്ക് പരിചയമുണ്ട്. അബ്ദുഷക്കൂർ മൗലവി എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിത്വം എനിക്ക് തെക്കൻ കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ പല രീതിയിലും അറിയാം, ഒരുപാട് പണ്ഡിതന്മാരെ. ഇപ്പോൾ ഫരീദുദ്ദീൻ മുസ്ലിയാരുടെ ആ ആണ്ടിനന്ന് എന്നെ ക്ഷണിച്ചിരുന്നു, ഞാൻ പോയിരുന്നു. നൂഹ് മൗലാനൻ്റെ മരണത്തിന് ഞാൻ പോയിരുന്നു. അതേപോലെ നമുക്ക് തെക്കൻ കേരളത്തിൽ എല്ലായിടത്തും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, 1980 ദൈവന്തിൻ്റെ 100-ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി വന്നിരുന്നത് ദൈവന്തിൽ നിന്ന് അന്ദർഷാ കാശ്മീരി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. ഈ പണ്ഡിതനും ഞാനും വളരെ അടുത്ത ബന്ധമായിരുന്നു. എൻ്റെ കൂടെ ഇത് മൂപ്പര് അസർക്ക് നടന്നിരുന്നത്, വൈകുന്നേരമായ എൻ്റെ വാതിലിന് വന്നു. അവരൊക്കെ വളരെ വിനയത്തിൻ്റെ ആൾക്കാരാണ്, നമ്മളെ മാതിരിയുള്ള ഗമയൊന്നുമില്ല. അബ്ദുൽ ഗഫൂർ താഴെന്നാണ് വാതിലിന് കിട്ടും, ഞാൻ ഇറങ്ങും. അപ്പം മറ്റു കുട്ടികൾക്കൊക്കെ ഭയങ്കര അസൂയാണ്, കാരണം ഇന്നെ മാത്രം എന്താ വിളിക്കണത്. അങ്ങനെ പോവും, പോയിട്ട് മൂപ്പര വാപ്പ അൻവർഷാ കാശ്മീരിൻ്റെ ഖബറിൻ്റെ അവിടെ വരെ പോവും. അവിടെ പോയിട്ട് അവിടുന്ന് സലാം ചൊല്ലി എന്ന് ദ്വായം കണ്ടു പോകും. പോകുമ്പോൾ ഒന്നും ഉണ്ടൂല ദിക്രൈകാലം. വരുമ്പോൾ ചോദിക്കും, കൈസാ ഹേ, ക്യാ ഹേ, ഗിർസേ കോയി. അന്നിപ്പോൾ വാട്സപ്പും തേങ്ങാൻ പിണ്ണാക്കൊന്നുമില്ലല്ലോ. ഗിർസേ കോയി, ഖബർ ആയാ ഹേ, കോയി ഹത്തായാ ഹേ, ഇതൊക്കെ ചോദിക്കും. അങ്ങനെ മൂപ്പര കേരളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തപ്പോൾ മൂപ്പര് പറഞ്ഞു, എനിക്ക് അബ്ദുൽ ഗഫൂർ വരാതെ എനിക്ക് പോകാൻ പറ്റൂല. അപ്പം ഞാനും തന്നെ ഈ ഒരു ചാൻസ് കാത്തുക്കണം, മനസ്സിലായില്ലേ. അങ്ങനെ വന്നു, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി. അതിൽ കാര്യമായിട്ട് യാത്രയൊക്കെ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസൻ അസറത്തും അതുപോലെ തന്നെ നൂഹ് മൗലാനി ആയിരുന്നു. നൂഹ് മൗലാനി നമ്മളൊരു ബന്ധുവാണ്, ഒരു നിലയിൽ എൻ്റെ ഭാര്യൻ്റെ അമ്മായിക്കാക്കയാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഉള്ള ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ടെങ്കിലും അബ്ദുഷക്കൂർ മൗലവിയുമായി അടുത്ത കാലം മുതൽ വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
ആ ഒരു ട്രാൻസ്ലേഷൻ എന്ന നിലക്ക് അൽഹംദുലില്ലാ ദീനിനു വേണ്ടി വളരെയധികം ഖിദ്മത്ത് ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ ഉറുദുകാർ പറഞ്ഞ മാതിരി സോനേപ്പർ സുഹാന കരേല നീഞ്ചട എന്ന് പറയും. ഉറുദുവിലൊരു മുഹാവറുണ്ട്, സോനേപ്പർ സുഹാന എന്നതുപോലെയാണ്. എനിക്ക് ഇഷ്ടത്തിലും ഇഷ്ടമായത് കൊണ്ട് ഞാനിത് പങ്കെടുത്തു. പിന്നെ നേരത്തെ മുത്തുസാഹിബ് സൂചിപ്പിച്ച ചെറിയൊരു കാര്യമുണ്ട്, അതായത് ഈ കേരളവും ഉത്തരേന്ത്യയും തമ്മിലുള്ള ഈ ഒരു കാപ്പ്. കേരളത്തിലെ പണ്ഡിതന്മാരെ പറ്റി ഉത്തരേന്ത്യൻ പണ്ഡിതന്മാർക്ക് ഒന്നും അറിയില്ല, ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരെ പറ്റി കേരളക്കാർക്കും അറിയില്ല. ഇത്തരം കിതാബുകളൊക്കെ ഉള്ളത് കൊണ്ട് മഹാന്മാരായ ആളുകൾ അറിയും എന്നല്ലാതെ വേറെ അറിവില്ല. അറിയില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അബ്ദുൽ നദീബി സാഹിബിൻ്റെ പിതാവായ അബ്ദുൽ ഹയ്യ ലഖ്നവി നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗ്രന്ഥർക്കിന് നാലോ അഞ്ചോ വാളുകളുടെയാണ് നുസ്ഹത്തുൽ ഖവാത്തിർ. ഞാനിപ്പോൾ അവലംബാക്കി എനിക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. നുസ്ഹത്തുൽ ഖവാത്തിർ കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാരുടെ പേര് ഇല്ല. പറയുമ്പോൾ എല്ലാവരെയും കൊടുക്കണ്ട, വേൾഡ് ഫേമസ് ആയ ഫത്വൽ മുഴിൻ്റെ മുസന്നിഫായ സൈനുദ്ദീൻ മഖ്ദൂമെങ്കിലും ഇല്ലേ? ആ സൈനുദ്ദീൻ മഖ്ദൂമുണ്ട്, അത്രേ ഉള്ളൂ. അതേപോലെ നദീബി സാഹിബ് ഉസ്തയിട്ടുണ്ട് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്. അതിലും കേരളത്തിൻ്റെ അവകാശം ഒരു രണ്ട് കോളേജുകളെ പറ്റി മാത്രം പറയുന്നുണ്ട്, ഒന്ന് ഫറൂഖ് കോളേജ്, അത്രേ ഉള്ളൂ. അൽഹംദുലില്ല ഞാൻ അതിനൊരു ബുക്ക് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്നാൽ അൽ മുസ്ലിമൂന ഫി കേരള. ഓ അതിൽ അൽഹംദുലില്ല ഞാൻ എന്ത് ചെയ്തക്കണമെന്ന് പറഞ്ഞാൽ കേരളക്കാരായ പണ്ഡിതന്മാരുടെ 670 ഗ്രന്ഥരചനകൾ അതിൽ കൊടുത്തിട്ടുണ്ട് അറബിയിലുള്ള. പക്ഷേ ഇന്നിപ്പോൾ വേറൊരു സന്തോഷം ഞാൻ പറഞ്ഞുതരാം, മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ കേരളത്തിലൊരു 25 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് അറബി ഗ്രന്ഥങ്ങൾ ഇറങ്ങി. ഒരാഴ്ച മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞ്, ഞാനങ്ങോട്ട് വരുന്നുണ്ട്, എന്തിനാഴ്ചു? ഒന്നുമില്ല, എൻ്റെ കുറച്ച് രചനകൾ നിങ്ങൾക്ക് തരാനാണ്. അപ്പോൾ ഇദ്ദേഹം 400 അറബി ഗ്രന്ഥങ്ങൾ വെച്ചാൽ താങ്ങി പിടിച്ചാൽ പിന്നെ രണ്ടാൾ പിടിച്ചാൽ വരുന്നത്. അങ്ങനത്തെ ആളുകൾ ഇന്നിവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ട് നമ്മളെ വളരെ ഇരുൾമുറ്റിയ നൂറ്റാണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തൊരു കാലമുണ്ട്. ഇന്ത്യ അൽ മുസ്ലിമൂന ഫി കേരള ലോകത്ത് മുഴുവനും വെച്ചിക്കാൻ എനിക്ക് കഴിഞ്ഞു അൽഹംദുലില്ല. ഇപ്പം ഞാൻ അമേരിക്കയിൽ പോയിന് അവിടെയും കൊടുത്തു അൽഹംദുലില്ല. അവിടെ കൊടുത്തതെന്ന് മാത്രമല്ല, അവിടെ നിന്ന് എനിക്ക് വലിയൊരു അനുഭൂതി ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ലോകത്ത് എങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന് യൂറോപ്യന്മാരിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ അത് മനസ്സിലാക്കേണ്ടതാണ്, നമ്മളൊന്നും ഒന്നുമല്ല, യൂറോപ്യന്മാരെ മനസ്സിലാക്കണം. ഒരു പള്ളിയിൽ ചെന്നപ്പോഴേ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സാധു, എനിക്ക് അയാൾ എന്തായതാണെന്ന് അറിയില്ല. അപ്പോൾ അയാൾ സംസാരിച്ചേനെ, സംസാരിച്ച പിന്നോട് പറഞ്ഞു, എൻ്റെ രണ്ട് മക്കൾ ന്യൂയോർക്കിൽ പള്ളിയിലെ ഇമാമിങ്ങളാണ്, ഹാഫിലിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നിങ്ങൾ കാണണം, ഒന്നവിടെ പള്ളിയൊക്കെ ഒന്ന് കാണാലോ. അപ്പോൾ ഇറങ്ങിയേക്ക് എൻ്റെ കൂടെയുള്ള മലയാളി പറഞ്ഞു, ഇയാളൊരു ജൂതനായിരുന്നു, ഇസ്ലാമിൽ വന്നതാ. ഇപ്പം ഇയാളെ പരിപാടി എന്താ അറിയോ, ഇയാൾ സർഫിങ്ങിൽ അതിവിദഗ്ധനാ, കടൽ യാനുണ്ടല്ലോ അതിൽ വളരെ വിദഗ്ധനാണ്. ഇയാളിപ്പോൾ ഈ പള്ളിയിൽ ഇമാം എന്ന് കാണാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കടൽയാനം പഠിപ്പിക്കുക കുട്ടികൾക്ക്, അത് കഴിഞ്ഞാൽ ഇഫുദും പഠിപ്പിക്കുക. അമേരിക്കയിലെ എല്ലാ പള്ളിയിലും ഇപ്പോൾ ഹാഫിലിങ്ങളാണ്. ഞാനൊരു പള്ളിയിൽ 2019 വരെ ചർച്ചായിരുന്ന ഒരു പള്ളി $5 മില്യൺ കൊടുത്താൽ വിലക്ക് വാങ്ങിക്കണം. ഞാനവിടെ സുബേസ്കരിക്കാൻ പോയി. അപ്പോൾ അന്ന് നോക്കുമ്പോൾ അവിടെ ഇമാം ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇല്ല, ഇന്നോടെല്ലാവരും കൂടി ഇമാമിക്കാൻ പറഞ്ഞു, ഒരു 10-50 ആൾ നിസ്കരിക്കാണ്ട്. ഞാൻ ഇമാം നിന്നു. ഞാനിപ്പോൾ നമ്മളെ അധ്യക്ഷൻ പ്രസംഗിച്ചതുപോലെ ഒരു സംയമനം നല്ലൊക്കെ ഞാൻ കുനൂത്തൊന്നും ഓതിയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ മാത്രമേ ഒരാളുള്ളൂ, ഈ കണ്ട പിന്നിലുള്ളവർക്കൊന്നും കുനൂത്തില്ല, അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നിസ്കരിച്ചു. അപ്പം 3 ആളവിടെ ഹാഫിലിങ്ങളാണ്, എൻ്റെ മൗമൂമികളായി നിൽക്കുന്ന 3 ആൾ ഹാഫിലിങ്ങളാണ്. 5 ഏക്കറയാണ് പള്ളികളൊക്കെ. എന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ട്? ജിംനാസ്റ്റിക്, പള്ളി കമ്മിറ്റിയാണ് ജിംനാസ്റ്റിക് നടത്തുന്നത്. കേട്ട അതിശയപ്പെടും, സാൻ ഫ്രാൻസിസ്കോ പോലെ 60 പള്ളികളുണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രവർത്തനങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നത്. കുട്ടികളൊക്കെ ആവേശം കണ്ട് ഇവിടെ ഈ അമുക്കുകൾ ഈ മുടിയും പഠിച്ച് നടക്കുക, അവിടുത്തെ കുട്ടികളെ കാണണം. അതിശയായിപ്പോയി എനിക്ക്, വളരെ അതിശയായിപ്പോയി. എവിടെ അങ്ങനെ, യൂറോപ്പിലും അങ്ങനെ തന്നെ. നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നല്ല ഈ താടി നരി കേട്ടു നടന്നാൽ ഏറ്റവും നല്ല താല്പര്യ. എൻ്റെ കൂടെ വിസടിക്കാൻ വന്ന ആളുകളുണ്ട്, അമേരിക്കയ്ക്ക് വിസടിക്കാൻ വന്നപ്പോൾ 60 ആളുണ്ട് ഞങ്ങൾ. ഞാനെൻ്റെ ഒരു മൂല്യരാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കാര്യത്തിലെ സംശയം, ആ മൂല്യർക്കിപ്പോൾ അടിച്ചു കിട്ടുമോ, ആ മൂല്യർക്കിപ്പോൾ അടിച്ചു കിട്ടുമോ. അങ്ങനെ ഞാൻ ചെന്നു, ചെന്നേക്ക് തന്നെ ആ പെണ്ണ് എന്നോട് പെരും ചിറി. അപ്പം തന്നെ എനിക്ക് മെസ്സേജ്, ഈ ചിറിൻ്റെ മകൻ എനിക്ക് എന്തായാലും വിസ കിട്ടും തന്നെയാണ്. ഒരൊറ്റ ആ എന്നോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഹൗ ഈസ് ദ ഭൂട്ടാൻ, ഭൂട്ടാൻ എങ്ങനെയുണ്ട്?
അപ്പോൾ ഭൂട്ടാൻ പോകുമ്പോൾ മനസ്സിലാക്കാതെ ഒരു വർഗീയവാദിയല്ല, ഒറ്റ പള്ളിയിലാണ്, ഒറ്റ മുസ്ലിം പള്ളിയാണ്. ഞാൻ പറഞ്ഞു ഭൂട്ടാൻ ഈസ് എ നൈസ് പ്ലേസ് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ചുവന്ന കടലാസുകൾ തന്നു. അതിൻ്റെ അർത്ഥം വിസ അടിച്ചു എന്നാണ്. വിസ അടിക്കാത്തവനക്ക് പാസ്പോർട്ട് അപ്പം തന്നെ തിരിച്ചു തരും. എല്ലാവർക്കും കാണാം, എല്ലാവർക്കും കാണാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊന്നൊരു ഇതില്ല. ഇസ്ലാമിക പ്രചരണം ഇന്ന് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിന് യുക്തമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് പുസ്തക രചന എല്ലായിടത്തും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളക്കാരനായ ഒരു പണ്ഡിതൻ 400 അറബി ഗ്രന്ഥങ്ങൾ എഴുതി എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ 400 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അൽഹംദുലില്ലാഹ് ഞാൻ അബ്ദുഷക്കൂർ സാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് നിൻ്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തേക്ക് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അത് ഞാൻ ഈ സദസ്സിൽ വെച്ചിട്ട് എല്ലാ പുസ്തകവും ഇല്ല, 48 പുസ്തകമുണ്ട്. ഇൻഷാല്ലാ അതിലൊരു 40 പുസ്തകമുണ്ട്. അത് ഞാനിവിടെ അബ്ദുഷക്കൂർ സാറിന് ഇവിടുന്ന് കൊടുക്കുന്നതാണ്. എൻ്റെ വാക്ക് ഞാൻ നീട്ടുന്നില്ല, ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖിദ്മത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. മഹാന്മാരായ ആളുകളുടെ ജീവിതപാത നമ്മൾ പിന്തുടരണം. ജീവിതപാത പ്രസംഗിച്ചിട്ട് കാര്യമില്ല, പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും. ജീവിതപാത അവർ കാണിച്ചു തന്ന തരീഖ അത് നമ്മൾ പിന്തുടരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വാസുദേവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.